കുറച്ച് നേരത്തേക്ക് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കേ. എന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല. മ്യൂസിക് വെച്ചാലേ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയില്ലേ? രാവിലെ എന്റെ പ്രാർത്ഥന കഴിഞ്ഞല്ലേ നിങ്ങൾ എക്സസൈസ് ചെയ്യാറുള്ളൂ. ഇന്നും അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞാ പറ്റില്ല. എനിക്ക് ഇന്ന് ഒരുപാട് ജോലി ഉള്ളതാ. വേഗം റെഡി ആയിട്ട് പുറത്തു പോണം. അതെ, ജോലി എനിക്കുണ്ട്, കിച്ചണിലാണെന്ന് മാത്രം. അതിനു മുൻപ് പ്രാർത്ഥന തീരണം. കിച്ചണിലെ ജോലി പോലെയല്ല എന്റെ ജോലി. ഇറ്റ്സ് മോർ ഇമ്പോർട്ടന്റ്. ആ പ്രധാനപ്പെട്ട ജോലിക്ക് പോണമെങ്കിലേ ആരോഗ്യം വേണ്ടേ? അതിന് വല്ലതും കഴിക്കണ്ടേ? ജോലിക്കാരി ലീവായതുകൊണ്ടേ ഞാൻ തന്നെ എല്ലാം വെച്ച് വിളമ്പണം. എനിക്ക് നിന്റെ ന്യായം ഒന്നും കേൾക്കണ്ട. I want music. ആവശ്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കാൻ നിങ്ങളുടെ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിശ്വാസം എനിക്ക് വലുതാ. പ്രാർത്ഥന ഇല്ലാതൊരു ദിവസം തുടങ്ങിയാ എനിക്ക് ശരിയാവില്ല. അത് നിന്റെ കാര്യം, പക്ഷെ ഈ വീട്ടിൽ എന്റെ ഇഷ്ടങ്ങളെ നടക്കൂ. നിങ്ങളുടെ വീടായതെന്നുള്ള ധാർഷ്ട്യം എനിക്ക് മനസ്സിലായി, പക്ഷേ ഇവിടെ എനിക്കുണ്ട് നിങ്ങൾക്ക് തുല്യമായ അവകാശം. വിട്ടുകൊടുക്കരുത്. നിന്റെ താല്പര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കാവൂ. താലി കെട്ടിയതിന്റെ അവകാശം എന്റെ മുമ്പിൽ എടുക്കണ്ട. നീ അതൊക്കെ അച്ഛമ്മയുടെ മുമ്പിൽ ആയിക്കോ, തടയാൻ ഞാൻ വരുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഭരിക്കാൻ വരണ്ട. ഭാര്യ എന്ന പദവി പുറത്തു വെച്ചിട്ട് ഈ മുറിയിലേക്ക് കയറിയാ മതി. എന്താടാ ഞാൻ ഈ കേട്ടതിന്റെ അർത്ഥം? രണ്ടാളും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ അച്ഛമ്മ. അത് പിന്നെ വേണ്ട. നീയും എന്റെ താളത്തിന് തുള്ളിയില്ലേ? അങ്ങനല്ല അച്ഛമ്മ. വേണ്ട, എനിക്കിനി ഒന്നും കേക്കണ്ട, എനിക്കിനി ആരെയും കാണുകയും വേണ്ട. അച്ഛമ്മയുടെ മുന്നിൽ നമ്മുടെ നാടകം പൊളിഞ്ഞാൽ നിന്നെ പച്ചയ്ക്കില്ല ഞാൻ. പൊളിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം നിങ്ങളാ, ഞാനല്ല. രാവിലെ ആവശ്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നപ്പോ ആലോചിക്കണമായിരുന്നു ഈ വീട്ടിൽ അച്ഛമ്മയും താമസം ഉണ്ടെന്ന്. ഞാന് ശിവാനി നോക്കുമ്പോ അമ്മ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടു. ഞങ്ങള് കാര്യം ചോദിക്കാൻ വന്നപ്പോഴേക്കും അമ്മ അകത്തുനിന്ന് പൂട്ടി. വേണ്ടത് വല്ലതും പറഞ്ഞു കൊടുത്തോ നീ? ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ പുന്നാര ഏട്ടന്റെ നാവീന്ന് വീണ മുഴിമുത്തുകൾ അച്ഛമ്മ കുറെ കേട്ടു. എന്നാ പിന്നെ അമ്മ എന്തെങ്കിലും കടുകൈ കാണിക്കും. എന്റെ ഈശ്വര, അമ്മയുടെ ജീവൻ ഒന്നും വരുത്തല്ലേ. അച്ഛമ്മേ, അച്ഛമ്മേ വാതിൽ തുറക്ക്. അച്ഛമ്മേ, അച്ഛമ്മയുടെ ശിവാന്റെ മോളെ വിളിക്കുന്നേ, വാതിൽ തുറക്ക്. അച്ഛമ്മേ, അമ്മേ, അച്ഛമ്മേ, മാറ്. അച്ഛമ്മേ ഞാൻ വിളിക്കാം. ഞങ്ങള് വിളിച്ചിട്ട് തുറക്കാത്ത വാതില് നിന്റെ മുന്നിൽ തുറക്കുന്നാണ് വിചാരം. അച്ഛമ്മേ ഞാനാ വിളിക്കുന്നേ, ഞങ്ങൾ എങ്ങനെ വിഷമിപ്പിക്കാതെ ഒന്ന് വാതില് തുറക്ക്. അച്ഛമ്മേ കാവയാ. ഞങ്ങൾ എത്ര വിളിച്ചതാ, എന്നിട്ടും അച്ഛമ്മ. അതെ, എന്നിട്ടും ഞാൻ വാതില് തുറന്നില്ല. കാരണം നിങ്ങളുടെ വിഷമവും ആശങ്കയൊക്കെ എന്നെ ബോധ്യപ്പെടുത്താനുള്ള നാടകം മാത്രമാണെന്ന് എനിക്കറിയാം. ഈ വീട്ടിൽ എന്റെ കാവ്യമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വലിയ നടന്മാരും നടിമാരും ആണല്ലോ. ഞാൻ അച്ഛമ്മയോട് കാണിക്കുന്ന സ്നേഹം കപടമാണോ? പറ. അത് നീ അടക്കം എല്ലാവരും സ്വയം ചോദിക്കണം. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും കാവ്യമോളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അതെനിക്കിനി പൊറുക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവളെ വിഷമിപ്പിക്കാതെ ഇവളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരേ ഒരാളെ ഈ ഈശ്വരമഠത്തിൽ ഉണ്ടാവും. അത് ഈ ഇന്ദിരാബായിയാണ്.
അല്ലേ മോളെ? അതിളേമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഈ വീട്ടിൽ എന്നെ ആരും സങ്കടപ്പെടുത്തുന്നില്ല അച്ഛമ്മ. ഇളയമ്മയും കണ്ണേട്ടനും ശിവാനിയും ഒക്കെ സ്നേഹമായിട്ട് തന്നെയാ എന്നോട് പെരുമാറുന്നത്. നീ എന്നോട് കള്ളം പറയണ്ട, നീയും കണ്ണനും സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടതാ. ഒരു വാക്കുതർക്കം വരുമ്പോ സ്വന്തം ഭാഗം ജയിക്കാനായി എല്ലാവരും ഓരോന്ന് പറയില്ലേ, അതേ ഞാനും കണ്ണേട്ടനും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായി. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ആ മുറിക്ക് പുറത്ത് മാത്രമാണ് നീ കണ്ണന്റെ ഭാര്യ നിവൻ പറഞ്ഞതോ? ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. അയ്യോ കണ്ണേട്ടാ, എന്തൊരു പാവോ നമ്മുടെ അച്ഛമ്മ അല്ലേ? എന്തോന്ന്? അതെ അതെ, എന്റെ പൊന്നച്ചമ്മേ, ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ. സത്യമേ പറയാവൂ. നീ കാര്യം പറവണ്ണേ, അച്ചച്ഛനുമായിട്ട് വഴക്ക് കൂടുമ്പോ ഒരു തവണയെങ്കിലും അച്ഛമ്മ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കെട്ടണ്ടായിരുന്നു? ദേ സത്യം പറയണം. അത് പിന്നെ കള്ളം പറയല്ലേ. ദേഷ്യം വരുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത്രേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലേ കണ്ണേട്ട? പിന്നല്ലാതെ ചില്ലറ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്താ ഒരു രസം? ദേകാവ്യ, നീ എന്നോട് വഴക്കുണ്ടാക്കിയതൊക്കെ അച്ഛമ്മയെ കരുതി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. ആയിക്കോട്ടെ, അച്ഛമ്മയെ കരുതി ഞാനും അങ്ങ് പൊറത്തു പൊറത്തേക്കാം അല്ലേ അച്ഛമ്മേ? പൊറത്തേക്കാം. പക്ഷേ എന്തു പക്ഷേ? നിങ്ങൾ പിന്നെ നാടകം കളിക്കല്ലോ ആണോ? അച്ഛമ്മ എന്താ പിന്നെ ഇങ്ങനെ പറയുന്നത്? നല്ല യോജിപ്പില ഞാനും കാവ്യം ജീവിക്കുന്നത് എങ്കിൽ നീ അതെന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം. എന്താ മടിക്കുന്നത്? നിന്റെ ഭാര്യ നീ വേദനിപ്പിച്ചിട്ടില്ലെന്ന് സത്യം ചെയ്യണം. കള്ളസത്യം ചെയ്ത തല പൊട്ടിത്തെറിച്ച് പോകുന്ന പഴമക്കാര് പറയുന്നത്. പഴമക്കാരങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും, പക്ഷേ എന്റെ മക്കളെ എനിക്ക് വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ എന്റെ ആയുസിന് ദോഷം വരരുതെന്ന് ഇവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ണൻ എന്നോട് കള്ളസത്യം ചെയ്യില്ല. വീഴ്ചകൾ എനിക്ക് പറ്റിയിട്ടുണ്ടാവാം, അതിന്റെ പേരിൽ കാവ്യ വേദനിച്ചിട്ടുണ്ടാവാം. പക്ഷേ അച്ഛമ്മയുടെ തലയെ തൊട്ട് ഞാൻ പറയുന്നു, ഇനി ഞാൻ ഇവളെ വേദനിപ്പിക്കില്ല. സത്യം. ഇനി ഇങ്ങനെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഇവളും കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോവും തീർച്ച. അതൊന്നും വേണ്ടി വരില്ലെന്നേ അച്ഛമോനേ. ഇന്നത്തെ പാചകം നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാന്ന് പറഞ്ഞത് മറന്നോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. എങ്കി വാ നമുക്ക് തുടങ്ങാം. കീർത്തി, ഇനി കാണില്ല വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എനിക്കറിയാമായിരുന്നു നീ വിളിക്കുമെന്ന്. ഒരു തീരുമാനം എടുത്തിട്ട് സാർ ഇങ്ങോട്ട് വിളിക്കുന്ന ഞാൻ വിചാരിച്ചത്, അതുണ്ടാവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ശിവാനിയുടെ കാര്യത്തില് സാർ ഒരു തീരുമാനം എടുത്തു എന്ന് ഇതുവരെ ജീവിയോട് പറഞ്ഞില്ല അല്ലേ? ശിവാനി വിവാഹം കഴിക്കണമെന്ന് ഞാൻ എങ്ങനെ പറയും കീർത്തി? എനിക്കുമില്ലേ മനസാക്ഷി, അതിനെ വഞ്ചിച്ചോണ്ട് ഞാൻ പെരുമാറണോ? അപ്പോ എന്റെ ചേച്ചിയുടെ ജീവിതം എങ്ങനെ ആയിക്കോട്ടെ എന്ന് അല്ലേ? അങ്ങനെയല്ല, എന്നെ കൊണ്ടാവുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനേ ഇന്ന് വരെ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ നീ എന്നോട് ആവശ്യപ്പെടുന്നത് ഇത്തിരി ക്രൂരമായിപ്പോയി. ഇഷ്ടപ്പെടാത്തൊരാളോടൊപ്പം ജീവിച്ച് എന്റെ ജീവിതം കൂടി ഇല്ലാതാക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ഇഷ്ടമൊക്കെ വന്നോളൂ സർ, കുട്ടിക്കാലം മുതലേ അറിയാവുന്നാകുമ്പോ പ്രത്യേകിച്ചും. അതെ, അതറിയാവുന്നത് കൊണ്ടാ ഞാൻ അവളിൽ നിന്ന് ഇത്രയും കാലം മാറിയെന്നത്. എങ്കിൽ ശിവാനി ഇഷ്ടമല്ല എന്ന് സാർ ആദ്യമേ ജീവയോട് പറയണമായിരുന്നു, അത് ചെയ്തില്ലല്ലോ. എന്നെ കണ്ടതിന് ശേഷമല്ലേ സാറിന് അവളെ വേണ്ടതായത്? ശിവാനി പണ്ട് എന്റെ ചോയ്സ് അല്ലായിരുന്നു കീർത്തി. നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിലും ഞാൻ അവളോട് നോ പറഞ്ഞേനെ. ഇതൊക്കെ സാറ് വെറുതെ പറയുന്നതാ. നിങ്ങൾക്കിടയില് ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ
ജീവയുടെ സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാൻ സാറ് ശിവാനി സ്വീകരിച്ചേനെ, എനിക്കത് ഉറപ്പാ. ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുത്താൽ സാറിന് സാറിന്റെ ഫ്രണ്ടിനെ തിരിച്ചു കിട്ടും, എന്റെ ചേച്ചിക്ക് ജീവിതവും. കീർത്തി, എന്റെ ഉള്ളിൽ നിറയെ ഇപ്പോഴും നീയാ. മതി, ഇനി എനിക്കത് കേൾക്കണ്ട. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ശിവാനിയെ സാർ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ സാറിനൊരു സ്ഥാനം ഉണ്ടാവില്ല. കീർത്തി എന്നാ പറയുന്നത്? ഒറ്റ വാക്കേ ഉള്ളൂ എനിക്ക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാർ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ജീവൻ ശിവാനിയും കാണും. കാവ്യച്ചയല്ല, ഞാനാ സാറിനെ സ്നേഹിച്ചെന്ന് തുറന്നു പറയും. ഞാൻ കാരണം സാർ ശിവാനി ഉപേക്ഷിച്ചെന്ന് അറിയുമ്പോ അവരെന്നെ കൊല്ലുമായിരിക്കും. കൊന്നോട്ടെ, എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും സാർ. ഹലോ ഹലോ, ഏട്ടനെന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. ഒരു തമാശയ്ക്ക് വേണ്ടി അവളോട് വഴക്കുണ്ടാക്കി തുടങ്ങിയത് അത് വല്ലാതെ അങ്ങ് സീരിയസ് ആയിപ്പോയി. അച്ഛമ്മ കേട്ടു, ആകെ കുഴപ്പമായി. എന്നു മുതൽ അവളോടുള്ള ഏട്ടന്റെ വഴക്കുകൾ തമാശയായി തുടങ്ങിയത്? നിങ്ങളുടെ ദാമ്പത്യത്തിൽ പെട്ടുകിടക്കുന്നതേ എന്റെ ജീവിതമാണെന്ന് മറക്കണ്ട. ഒക്കെ അറിയാം മോളെ, എന്നാലും കണ്ടില്ലേ അച്ഛമ്മ എത്ര ഈസി ആയിട്ട് അവള് കൈകാര്യം ചെയ്തതെന്ന്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇന്നലെ എന്നോട് വഴക്കുണ്ടാക്കിയെന്ന് കള്ളം പറയവരെ ചെയ്തില്ലേ അവള്? ഇതൊക്കെ അവളുടെ അടവ. ആദ്യം സിദ്ധുവിനെ, പിന്നെ അച്ഛമ്മയെ കറക്കി എടുത്തവളാ അവള്. ഇപ്പൊ ഏട്ടനെ വീഴ്ത്താൻ ശ്രമിക്ക. അല്ല മോളെ, പോലീസ് ക്ലബിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നോട് അവൾ പറഞ്ഞ ചില വാചകങ്ങൾ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യ. അതിന്റെ പേരിലാണോ ഇനി അവളെ വേദനിപ്പിക്കില്ലെന്ന് ഏട്ടൻ അച്ഛമ്മയെ തൊട്ട് സത്യം ചെയ്തത്? അങ്ങനെ ചോദിച്ചാ നന്നായേട്ടാ, എന്റെ ജീവിതം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നല്ലേ. അതല്ല മോളെ, ഇന്നലെ രാത്രി അവൾ സിദ്ധുവിനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൾ അവനീന്ന് അകലാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനെ അവളെ വിടാതെ പിന്തുടരുന്നത്. എല്ലാ ഏട്ടന്റെ തോന്നലാ. വിവാഹിതയായ ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഭാര്യയെ പിന്തുടരാൻ മാത്രം അത്ര ചീപ്പല്ല സിദ്ധു. അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാ ഞാനും കരുതിയിരുന്നത്, പക്ഷെ നിന്നോട് അവൻ ചെയ്ത ചതിയെക്കുറിച്ച് അറിഞ്ഞപ്പോ അവനെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഞാൻ മാറ്റി എഴുതി. എന്റെ അനിയത്തിയോടുള്ള ബന്ധത്തിൽ സിദ്ധു അതിർവരമ്പുകൾ ലംഘിച്ചെങ്കിൽ എന്റെ ഭാര്യയെ ശല്യം ചെയ്യാനും അവന് മടിയുണ്ടാവില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഏട്ടൻ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ കാവ്യ എത്ര പരിശുദ്ധയാണെന്നൊന്നും ഞാൻ സമ്മതിച്ചു വരില്ല. എനിവേ, അധികം വൈകാതെ പിരിയേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തുടങ്ങിയൊരു ബന്ധം. അവള് നല്ലവളായാലും കെട്ടവളായാലും നമുക്കെന്താ, ലീവ് ഇറ്റ്. അവളുടേതായിരിക്കും, ബുക്ക് വായിക്കുന്ന ശീലം എനിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ. എങ്കേട്ടൻ കേട്ടോ, ഈ ബുക്ക് കൊണ്ട് കാവ്യ അച്ഛമ്മയെ മയക്കെടുത്തതും ഇപ്പൊ ഏട്ടനെ മയക്കാൻ ശ്രമിക്കുന്നതും. എന്ത് ബുക്കാ അത്? ഹിപ്നോട്ടിസം. ഓരോ നോട്ടത്തിലും അവൾ ഏട്ടനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാ? അവൾ ഏട്ടനെ ഹിപ്നോട്ടൈസ് ചെയ്യാണെന്ന്. നീ ഇത്ര സില്ലിയാണോ? നമ്മുടെ അനുവാദം ഇല്ലാതെ ആർക്കും നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഏട്ടൻ അറിയാൻ പാടില്ലാത്തോണ്ട ഇങ്ങനെ പറയുന്നത്. കാട് വിറപ്പിക്കുന്ന കൊലക്കൊമ്പനെ ഒറ്റ നോട്ടത്തിൽ മെരുക്കിയെടുക്കുന്നവരെ കുറിച്ച് ഏട്ടൻ കേട്ടിട്ടില്ലേ? മനസ്സ് കൺട്രോളിലാക്കി കുറ്റകൃത്യം ചെയ്യുന്ന വാർത്തകൾ ഏട്ടൻ വായിച്ചിട്ടില്ലേ? ഒക്കെ ശരിയായിരിക്കും.
പക്ഷെ കാവ്യക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ല മോളെ. സമ്മതിച്ചു. പക്ഷെ ഒരു സംശയം, ഈ ബുക്ക് പിന്നെന്തിനാ അവള് കൊണ്ടു നടക്കുന്നത്? എനിക്ക് ഉറപ്പായിട്ടാ ഈ വിഷയത്തില് അവൾക്ക് കുറച്ച് അറിവുണ്ട്. കൂട്ടത്തിൽ ഇത്തിരി കണ്ണീരോടെ മിക്സ് ചെയ്യുമ്പോ സാധാരണക്കാരൊക്കെ അതിൽ വീണു. ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് മുഴുവനും മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് ഒരു മഹേന്ദ്രജാലത്തിലൂടെ ഞാൻ ബാഗുകൾ പരസ്പരം മാറ്റി. എന്റെ ജാലവിദ്യകൾ ഇനി നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. തടയാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കും. ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? ഒരിക്കലും അവൾ എന്നോട് ഹിപ്നോട്ടിസത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. എങ്കിൽ സൂക്ഷിക്കണം. അവൾ അവളുടെ ഉണ്ടക്കണ്ണുകൊണ്ട് ഏട്ടൻ ഏട്ടന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും. പിന്നെ ഒരിക്കലും സിദ്ധുവിനെ എനിക്ക് കിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയാലല്ലേ അവൾക്ക് എന്നെ വരുതിയിലാക്കാൻ പറ്റൂ. അതുണ്ടാവില്ല. ഈ കഴിവുള്ളവർ പറയുന്നത് ഒന്നും നമ്മൾ അംഗീകരിച്ച് കൊടുക്കരുത്. എന്ത് പറഞ്ഞാലും എതിർക്കണം, അല്ലെങ്കിൽ അവര് നമ്മളെ സ്വാധീനിക്കും. അവളുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അത് മാത്രമല്ല, സിദ്ധുവിന്റെ കാര്യത്തിൽ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായിട്ടാ? നിങ്ങളുടെ കല്യാണം ഇനി നീട്ടിവെക്കാനാവില്ല. ഇന്ന് ഞാൻ സിദ്ധുവിനെ കാണാൻ പോകുന്നുണ്ട്. കാവ്യയെ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും അവന്റെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും. അതെ, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ടായിട്ടാ. എനിക്കൊരു ഡിമാൻഡ് ഉണ്ടായിട്ടാ. ഡിമാൻഡോ? അതെ, ഒരിക്കൽ ഏട്ടന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ തള്ളി പറഞ്ഞതല്ലേ സിദ്ധു? ആ അപമാനത്തിന്റെ കര എന്നിൽ നിന്ന് മാറണമെങ്കിൽ സിദ്ധു എന്റെ അടുത്ത് വരണം. എന്നെ അയാള് വീണ്ടും പ്രപ്പോസ് ചെയ്യണം എല്ലാവരുടെ മുമ്പിൽ വെച്ച്. നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും, നടത്തിയെടുക്കും ഞാൻ. താങ്ക്സ് ഏട്ടാ. ഏട്ടന്റെ അനിയത്തിയായി പിറന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു കള്ളത്തരം കൂടി ഞാനും ഏട്ടനും കണ്ടുപിടിച്ചു. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അച്ഛമ്മ നീ എങ്ങനെയാ മയക്കെടുത്തേന്ന് ഞങ്ങൾക്ക് ബോധ്യായി. ആ മാജിക് ഒന്നും ഇനി ഈ ഈശ്വര മഠത്തിൽ വില പോവില്ല. ആദ്യം പറഞ്ഞു ഞാൻ എന്തോ കള്ളത്തരം കാണിച്ചു, ഇപ്പതാ എന്നെ മജീഷ്യനാക്കിയിരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും, ഞാൻ കള്ളിയോ അതോ മാജിക്ക് കാര്യോ? മാജിക്കുകാരിയായ പേരും കള്ളിയാ നീ. ഞാനൊരു സത്യം പറഞ്ഞ നിനക്ക് വിഷമം തോന്നു. നീ പറ കേക്കട്ടെ. നിനക്കും നിന്റെ ഏട്ടനും കടുത്ത മാനസിക രോഗ. നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്നറിയാൻ ഹിപ്നോട്ടിസ്റ്റുകൾക്കേ പറ്റൂ. മുമ്പിൽ നിന്ന് മാറ്, എനിക്ക് പോണം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, വരൂ. എനിക്ക് വേണ്ട. അതെന്താ, എവിടേക്കോ പോണോന്നൊക്കെ രാവിലെ പറഞ്ഞതല്ലേ? ആഹാരം കഴിച്ചിട്ടേ പോകുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛമ്മയുടെ പിണക്കമൊക്കെ മാറി, നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ് എന്നെ വിട്ടതാ. ആഹാരം കഴിക്കാൻ വരെ എനിക്കിപ്പോ സൗകര്യമില്ല. ഇങ്ങനെ തന്നെ ഞാൻ ചെന്ന് അച്ഛമ്മയോട് പറഞ്ഞുകട്ടെ? വേണ്ട. പിന്നെ ഞാൻ എന്ത് പറയണം? അത് പിന്നെ തരം പോലെ നുണ പറയാൻ മറ്റാരെക്കാളും മിടുക്ക് നിനക്കല്ലേ? കൊള്ളാവുന്ന ഒരു കള്ളം പറഞ്ഞ് അച്ഛമ്മയെ വിശ്വസിപ്പിച്ചാ മതി. കള്ളം പറയാനും പ്രവർത്തിക്കാനും എന്നെക്കാളും മിടുക്ക് നിങ്ങൾക്ക് തന്നെയാ. നിങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ ഞാൻ നുണ പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് അച്ഛമ്മയോട് എന്ത് പറയണോന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാ മതി, അത് ഞാൻ അവിടെ പോയി പറഞ്ഞോളാം. നീ എന്തിനാ എന്റെ മുന്നിലേക്ക് വരാൻ ഇത്ര ആവേശം കാണിക്കുന്നത്?
നിങ്ങളുടെ തിരുമുഖം കാണാൻ കൊതിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ മുന്നിൽ നിൽക്കുന്ന ആളുടെ നേരെ നോക്കി സംസാരിച്ചേ എനിക്ക് ശീലമുള്ളൂ. കണ്ണിൽ നോക്കാതെ സംസാരിക്കുന്നവരെ വെറും കള്ളന്മാരാ. എന്താ നിർത്തിക്കളഞ്ഞ്? പറയാൻ വന്നത് എന്ത് വൃത്തികേടാണെങ്കിലും അതങ്ങ് പോരട്ടെ. എന്നിട്ട് വേണം അത്രയും നേരെ എന്റെ കണ്ണിലേക്ക് നിനക്ക് തുറിച്ചു നോക്കി നിൽക്കാൻ? എന്താ മനസ്സിലായില്ല? ശിവാനി പറഞ്ഞ നേരാ, നിന്റെ കണ്ണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ അത് ശരിയാ, ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നമുണ്ട്. 1.75 ആണ് പവർ. ദൂരക്കാഴ്ചകളൊക്കെ ഇത്തിരി മങ്ങിയേ കാണുള്ളൂ. പവറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കണ്ണുകൊണ്ട് അഭ്യാസം കാണിച്ച നീ സിദ്ധുവിനെ അച്ഛമ്മയൊക്കെ മയക്കി എടുത്തത് ആ വേല എന്റെ അടുത്ത് നടക്കില്ല. എന്നോട് വിളച്ചിലെടുത്ത നിന്റെ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ആണുങ്ങൾ വെല്ലുവിളിക്കുന്നതേ മുഖത്ത് നോക്കിയാവണം. ഈ വെല്ലുവിളി ഒരുമാതിരി സിനിമയിൽ നിങ്ങൾ ചെയ്ത് ഉശിരുകെട്ട കഥാപാത്രങ്ങളെ പോലെയായി. അച്ഛമ്മ എന്റെ മകളുടെയും സിദ്ധാർത്ഥന്റെയും വിവാഹം നടന്നാൽ നിന്റെ സ്ഥാനം പിന്നെ ഈശ്വര മഠത്തിന് പുറത്താണ്. എന്റെ മരണം വരെ ഈ താലി എന്റെ കഴുത്തിലുണ്ടാവും.